ഇത് ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ വോട്ടെണ്ണി പോകുമ്പോഴേക്കും 1400 നിന്നും 1100 പിന്നെ 858 ബി ജെ പിയുടെ വോട്ട് താഴുന്നെങ്കിൽ ഇറ്റ്സ് റിയൽ കൺസേൺ ഫോർ ദി ബി ജെ പി. താമര ക്യാമ്പിന് അത്രത്തോളം കോൺഫിഡൻസ് വെച്ചു പുലർത്താൻ അവകാശമുണ്ടോ ഈ കണക്കിൽ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും വരുന്ന അതിനിടയില് ചെറിയൊരു ലീഡ് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും തലമുക്കിയല്ലോ. ആ തലമുക്കി ശരിയാണെന്ന് അറിയാം. പാലക്കാട് പ്രതിനിധിയുമായി ബന്ധപ്പെട്ടാലോ? വേണമെങ്കിൽ ചേലക്കരയിൽ കുറെ കൂടി വ്യക്തത വരുന്നുണ്ട്. ചേലക്കരയിൽ സേഫ് ആണ് എൽ ഡി എഫ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2583 വോട്ടിന്റെ ലീഡുണ്ട്. യു ആർ പ്രദീപിന്റെ പഞ്ചായത്തായ ദേശമംഗലം ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ദേശമംഗലം എണ്ണുമ്പോൾ നില മെച്ചപ്പെടുത്തുന്നുണ്ട് എൽ ഡി എഫ് എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ എന്താണ് ശുഭകരമായ ഒരു സാഹചര്യമാണ് എന്ന് തോന്നുന്നു. വിജയകുമാർ, ജാർഖണ്ഡിൽ നിന്നൊരു കാര്യം, ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി 36 ലീഡ് ചെയ്യുന്നു, എൻ ഡി എ 31, 36-33 എൻ ഡി എ മുന്നണിക്ക് നേരിയ ഒരു എഡ്ജ് ഉണ്ട് ഇവിടെ ജാർഖണ്ഡിൽ. ഒരിക്കൽ കൂടി ഈ പോൾ ഫലങ്ങളൊന്നും കാര്യമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പാലക്കാട്ട് ബി ജെ പിയുടെ ലീഡ് കുറഞ്ഞപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ആഘോഷം എന്നൊരു വിവരം കൂടി നമ്മുടെ ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് കഴിഞ്ഞ തവണ ഈ ശ്രീധരന് 2000 വോട്ടിലേക്ക് ലീഡ് വന്ന സ്ഥലത്ത് 858 മാത്രമല്ല അണ്ടിപ്പരിപ്പ് കിസ്മസോളം ലഡുവിനെ പറ്റി പറഞ്ഞു പറഞ്ഞു മടുത്തായിരുന്നു. അയ്യോ, അത് ഓർക്കാവയ്യ. ലഡുവിന്റെ ചില ഗുണങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു വല്ലാതെ പറഞ്ഞു. നല്ല മധുരത്തിൽ നല്ല നെയ്യിൽ മുക്കി പൊരിച്ച ലഡു എന്നൊക്കെ പറഞ്ഞു വല്ലാതെ വർണ്ണിച്ചു ആ ലഡുവിനെ. അയ്യോ, ലഡു ഉണങ്ങിപ്പോയി. ലഡു ഉണങ്ങിപ്പോയി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്. പാലക്കാട്, പാലക്കാട് സംതിങ് ഹാപ്പനിങ് ഇൻ പാലക്കാട്. എന്തോ സംഭവിക്കുന്നു പാലക്കാട്. കാരണം എന്താ അറിയോ? ഇത് ഈ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇത് ബി ജെ പിയുടെ ഉറച്ച കോട്ട, ഉറച്ച കൊടുങ്ങ കോട്ടയാണ്. അല്ലെന്നുണ്ടെങ്കിൽ 2000 എന്ന് പറഞ്ഞ 2000 നിന്ന് 858 അവിടെ എണ്ണുമ്പോഴേക്കും ഭൂരിപക്ഷം താണെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ആ മേഖലയിൽ സൂപ്പർ കോൺഫറൻസ് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ നിന്ന് കരകയറാൻ എത്ര റൗണ്ട് കഴിയും ബി ജെ പിക്ക് എന്നറിയില്ല. അതുകൊണ്ടാവണം ഒരുപക്ഷെ 858 അറിയില്ല. അതുകൊണ്ടാണ് 858 വീഴുമ്പോഴേക്കും യു ഡി എഫ് ക്യാമ്പുകളിൽ ഒരു ഏർലി ആഘോഷം ഉണ്ടാവുന്നതിനർത്ഥം അത് അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇടിഞ്ഞു എൻ ഡി എയുടെ ഇതെന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ പാലക്കാട് ബി ജെ പി ലീഡ് കുറയുന്നു എന്ന് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ട്, പക്ഷേ എത്രയാണ് കുറയുന്നതാണല്ലേ? 1100 നിന്ന് കുറഞ്ഞതാണല്ലോ അത് സൂചിപ്പിച്ചതാണ്. അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ രാജേഷ് പറയുന്നു ആകാരങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കരുതെന്ന്. അതെന്താന്ന് എനിക്ക് ഇനി വല്ല ഫ്രിഡ്ജ് നിർമ്മാണ കമ്പനി വല്ല ജോലിയുള്ള ആളാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് പറഞ്ഞത് ബന്ധുവല്ലോ ഡോക്ടർ രാജേഷ്. അല്ല, നമ്മുടെ ഏതെങ്കിലും പഴയ സംബന്ധത്തിൽ അല്ല, വിജയന്റെ അല്ല, ഏതെങ്കിലും പഴയകാല സംബന്ധത്തിൽ അല്ല, ഒന്നും അറിയില്ലല്ലേ. അപ്പൊ ഡോക്ടർ രാജേഷ് നിങ്ങൾ ആരാണെന്ന് അറിയിക്കൂന്റെ കാര്യം വീണ്ടും പറയാം. ഫ്രിഡ്ജ് വെക്കല്ലേ പറഞ്ഞതാ നേരത്തെ ചീഞ്ഞ കേസുണ്ടല്ലോ.